എല്ലാവർക്കും നമസ്കാരം. ശുഭ സായാഹ്നം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന, ഒരുപക്ഷെ ഞാൻ വന്നപ്പോൾ കണ്ടത് വേദിയും സദസ്സും ഇത്രത്തോളം നിറഞ്ഞ ഒരു ഇവന്റ് ആദ്യമായിട്ടാണ് യു കെയിൽ ഞാൻ കണ്ടത്. വളരെ സന്തോഷം നിറഞ്ഞൊരു സായാഹ്നമാണ്. നമുക്കറിയാം വളരെയധികം ഇവിടുത്തെ യു കെയിലെ ലോക്കൽ ടാലൻസ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവരിൽ നിങ്ങളിൽ എത്ര പേർക്ക് എന്നെ കൃത്യമായി അറിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ മറവിയുടെ മാറാലകളിൽ നിന്ന് എവിടെയെങ്കിലും ചികഞ്ഞ് നോക്കുകയാണെങ്കിൽ സന്തോഷ് പാലി എന്നൊരു പേര് നിങ്ങൾക്കറിയുമെങ്കിൽ ഞാൻ വളരെയധികം ധന്യനാണ്. എന്നെ അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും ഈ ഒരു സായാഹ്നം നമ്മുടെ യശശരീരനായ ജ്ഞാനപീഠം ജേതാവ് പത്മശ്രീ ഒ എൻ വി കുറുപ്പിനെ സ്മരിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം. അപ്പോൾ ഈ സായാഹ്നത്തിനെ അടയാളപ്പെടുത്താൻ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കാം. എനിക്കറിയാം കുട്ടികൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിനുള്ളിലാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും മുറ്റത്തു ഞാൻ നട്ട ചമ്പകപ്പൂവിൻ്റെ ആദ്യത്ത് മൊട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാം ആരുടെയോ മുടി ചാർത്തിലൻ മുഗ്ധസങ്കല്പം തലോടി നിൽക്കെ ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികൾ എന്നിൽ ചിറകടിക്കെ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഈ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനോഹരമായി പ്രണയാർദ്രമായി എഴുതിയ കവി ഒ എൻ വി. സ്നാനകേളിയിൽ ഓലയായി നീ താണുയർന്നു നീന്തവേ കാതരേ നിൻ മാറുലഞ്ഞു താമരപ്പൂ മൊട്ടുപോൽ എന്ന് കാൽപ്പനികനായി എഴുതിയ മഹാകവി. സാഗരങ്ങളെ പാടിയുണർത്തിയ ദാർശനികനായ മഹാകവി. അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന കാവ്യബിംബങ്ങളെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച ആ മഹാകവിയുടെ ഓർമ്മയ്ക്കായി ഇന്ന് ഇവിടെ ഒത്തുകൂടിയതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പെർഫോം ചെയ്ത എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിനം ഇനിയും മനോഹരമാകട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇന്ന് ഇവിടെ പറഞ്ഞു പിരിയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സന്തോഷ് പാലി. താങ്ക് യു സോ മച്ച്. ശ്രീ സന്തോഷ് പാലി ആദരിക്കാനായി നമ്മുടെ സെവൻ ബീറ്റ് സംഗീതോത്സവത്തിന്റെ ടീം മെമ്പേഴ്സ് ഞാൻ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ശ്രീ സണ്ണിമോൻ മത്തായി, മിസ്റ്റർ ജോമോൻ മാമൂട്ടിൽ ആൻഡ് ഡോക്ടർ ശിവകുമാർ കൗൺസിലർ. സോ ഹൃദയപൂർവമായി നന്ദി വൺസ് അഗെയിൻ സന്തോഷ് പാലി, ആൻഡ് താങ്ക് യു സോ മച്ച് ടു ബി എ പാർട്ട് ഓഫ് സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ 5. താങ്ക് യു സോ മച്ച് ജോമോൻ ചേട്ടൻ. രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞു, ഒരു സെക്കൻഡ്. വെൽക്കം സന്തോഷ് ടു സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ 5. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു സന്തോഷം നമുക്ക് വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. സന്തോഷ് പാലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഏഷ്യാനെറ്റ് കൈരളി ടിവിയിലെ അറിയപ്പെടുന്ന ഒരു പ്രസന്റായിരുന്നു, ഒരു കാലത്തെ തരംഗമായിരുന്ന വ്യക്തിയാണ്. ഇന്നിവിടെ യു കെയിലുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൂടാതെ അദ്ദേഹം നമുക്ക് ഇവിടെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് റേഡിയോ ലൈം. റേഡിയോ ലൈം ഇപ്പോൾ യു കെയിലെ വളരെ ഫാസ്റ്റായിട്ട് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. റേഡിയോ ലൈമിൻ്റെ ഡയറക്ടറും കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നിരവധി മൂവികളിൽ അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷിന് ഒരിക്കൽ കൂടി ഞങ്ങളുടെ നിസ്സീമമായ നന്ദി. സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ 5 ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിനും ഞങ്ങളുടെ ഇവിടെ പ്രോഗ്രാമിന് അവതരിപ്പിച്ചതിലും വളരെ നിസ്സീമമായ നന്ദി ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നിർത്തപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്.